കരം 9 പിഎം ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വട്ടിയൂർക്കാവിൽ വോട്ട് കച്ചവടം നടന്നെന്ന് മുല്ലപ്പള്ളി. മുതിർന്ന നേതാക്കളുടെ അസാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും മുല്ലപ്പള്ളി. വട്ടിയൂർക്കാവിൽ മാത്രമല്ല മറ്റു പലയിടങ്ങളിലും കച്ചവടം നടന്നെന്ന് കോടിയേരി. മുല്ലപ്പള്ളിയുടേത് പരാജയം മുൻകൂട്ടി കണ്ടുള്ള മുൻകൂർ ജാമ്യം. തുടർ ഭരണമുണ്ടാകില്ലെന്ന പി കെ കൃഷ്ണദാസിന്റെ പ്രസ്താവന കോൺഗ്രസ് ബിജെപി അണിയർ നീക്കത്തിന്റെ തെളിവെന്നും കോടിയേരി. വ്യാജ വാർത്തകൾക്കെതിരെ ആഞ്ഞടിച്ച് ജി സുധാകരൻ. വർഗീയ പരാമർശവുമായി വീണ്ടും പി സി ജോർജ്. തീവ്രവാദം തടയാൻ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന് ജോർജ്. 2030 രാജ്യത്തെ മുസ്ലിം രാഷ്ട്രമാക്കാൻ തീവ്രവാദികൾ ശ്രമിക്കുന്നു. ലവ് ജിഹാദ് ഉണ്ടെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും ജോർജ്. സംസ്ഥാനത്ത് ഇന്ന് 6,986 പേർക്ക് കോവിഡ്. 2,358 പേർക്ക് രോഗമുക്തി. പടരുന്നത് ജനിതക മാറ്റം വന്ന വൈറസ് എന്ന സംശയം. മുഖ്യമന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരം. രാജ്യത്ത് കോവിഡ് വാക്സിൻ ക്ഷാമം രൂക്ഷം. 80 ലക്ഷം ഡോസ് വേണ്ടിടത്ത് 8 ലക്ഷം മാത്രം. പ്രതിദിന കോവിഡ് കേസുകൾ 1.5 ലക്ഷം കവിഞ്ഞു. എം എ യൂസഫ് അലി സഞ്ചരിച്ച ഹെലികോപ്റ്റർ കൊച്ചിയിൽ ഇടിച്ചിറക്കി. യൂസഫ് അലി ഉൾപ്പെടെ 5 പേർ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ. ആരോഗ്യനില തൃപ്തികരം. ഹെലികോപ്റ്റർ ഇടിച്ചിറക്കിയത് യന്ത്ര തകരാറിനെ തുടർന്നെന്ന് ലുലു ഗ്രൂപ്പ്. ബാങ്ക് മാനേജർ ജീവനൊടുക്കിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ജീവനക്കാരുടെ സംഘടന. മരിച്ച സ്വപ്ന പുത്തൻ ബാങ്കിംഗ് നയങ്ങളുടെ ഇരയെന്നും സംഘടന. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. ഐ പി എല്ലിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. മത്സരം ചെപ്പോക് സ്റ്റേഡിയത്തിൽ. വിശദമായ വാർത്തകളിലേക്ക് ഇനി പോവുകയാണ്. ആദ്യം തന്നെ പി സി ജോർജിന്റെ വിവാദ പരാമർശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന വിവാദ പ്രസ്താവനയാണ്. തീവ്രവാദം തടയാൻ രാജ്യം ഹിന്ദുരാഷ്ട്രമാകണമെന്നും പി സി ജോർജ് പറഞ്ഞു. ആദ്യം ആ വാക്കുകളിലേക്ക്. എങ്ങോട്ട് പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്, തെറ്റിദ്ധരിക്കരുത്. ഈ പോക്ക് അവസാനിപ്പിക്കണമെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ, മഹത്തായ ഭാരതത്തെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം. നമ്മളൊരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ് ഭാരതം പറയണപ്പോഴ. ആ മതേതര സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മതേതരത്വം ഈ രീതിയിലാണ്. ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള വർഗീയ നിലപാടുകൾ ഇന്ത്യയിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു. അത് കേരളത്തിൽ കൂടുതലുമാണ്. വിവരങ്ങളുമായി സമീർ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും. സമീർ, എന്താണ് പി സി ജോർജ് പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്? എവിടെയാണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നത്? വിവാദ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും ഒരു പുതുമയല്ലാത്ത പി സി ജോർജ് എം എൽ എ ഇന്ന് മറ്റൊരു വിവാദവുമായാണ് എത്തിയിരിക്കുന്നത്. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്നാണ് പി സി ജോർജ് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി അദ്ദേഹം പറയുന്നു, 2030 ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ചിലർ. അതിനെ തടയിടേണ്ടതുണ്ട്. അതിന് ഒരു വിലങ്ങുതടിയായത് നോട്ട് നിരോധനമാണ്. നോട്ട് നിരോധനം ഉണ്ടായിരുന്നില്ല എങ്കിൽ 2030 ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുമായിരുന്നു. ആ ഒരു വിഷയത്തിന് വിഷയത്തിലേക്ക് പോകുന്നതിനെ തടയിട്ടത് നോട്ട് നിരോധനമാണ് എന്നാണ് പി സി ജോർജ് പറയുന്നത്. ഒപ്പം തന്നെ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിനെ തടയിടുന്നതിനുള്ള ഏക മാർഗം എന്നുള്ളത് ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് എന്നാണ് പി സി ജോർജിന്റെ വാദം. അതോടൊപ്പം തന്നെ പി സി ജോർജ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് രാജ്യത്ത് ലവ് ജിഹാദ് ഉണ്ട് എന്നാണ്. സുപ്രീംകോടതി ലവ് ജിഹാദ് ഇല്ല എന്ന് കണ്ടെത്തുകയും അത് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സുപ്രീംകോടതിയുടെ ഈ കണ്ടെത്തൽ വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്. തനിക്കറിയാം രാജ്യത്ത് ലവ് ജിഹാദ് നിലനിൽക്കുന്നുണ്ട്, കേരളത്തിൽ അത് കൂടുതലാണ് എന്നുള്ള കാര്യവും പി സി ജോർജ് പറയുന്നു. ഒപ്പം തന്നെ സുപ്രീംകോടതിക്കെതിരെ പറഞ്ഞാൽ കോടതി തന്നെ മൂക്കിൽ വലിക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി പി സി ജോർജ് ചോദിക്കുന്നു. ഇത്തരത്തിൽ വിവിധ തലത്തിലുള്ള വിവാദ വിഷയങ്ങളാണ് ഇന്ന് പി സി ജോർജ് നടത്തിയിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് പി സി ജോർജ് ഇന്ന് തൊടുപുഴയിലെ എച്ച് ആർ ഡി എസിന്റെ സ്വാതന്ത്ര്യദിന അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. ഈ വേളയിലാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശങ്ങളെല്ലാം തന്നെ നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഒരു എം എൽ എ കൂടിയാണ്, ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്, പല വിധത്തിലുള്ള വിവാദങ്ങളുമായി കൊണ്ട് എത്തുന്ന വ്യക്തിയാണ്. ഇന്ന് എത്തിയിരിക്കുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്,
ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്നുള്ള കാര്യവും, മറ്റൊന്ന് രാജ്യത്ത് ലൗജിഹാദ് ഇല്ല എന്ന സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ സത്യത്തിന് വിരുദ്ധമാണ് എന്നുള്ള നിലപാടുമാണ് സി സി ജോർജ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും സി സി ജോർജിന്റെ ഈ നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിരിക്കുന്നു. ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങളിലേക്ക് പോകേണ്ടായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. എന്തായാലും സി സി ജോർജ് പലപ്പോഴും ഉന്നയിക്കുന്ന പലപ്പോഴും പല പ്രവൃത്തികളും വിവാദമാകാറുണ്ട്. ഇന്ന് നടത്തിയത് ഇത്തരത്തിലുള്ള ഒരു വിവാദ പ്രസ്താവനയാണ്, വിവാദ പ്രസംഗമാണ്. പ്രിയ, ശരി. എന്തായാലും ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന വിവാദ പ്രസ്താവനയുമായി പി സി ജോർജ് രംഗത്തെത്തിയിരിക്കുകയാണ്. തീവ്രവാദം തടയാൻ രാജ്യം ഹിന്ദുരാഷ്ട്രമാകണമെന്നും അദ്ദേഹം പറയുന്നു. തൊടുപുഴയിൽ ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പരാമർശം പി സി ജോർജിന്റെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ സംഭവം വിവാദമായിട്ടും കഴിഞ്ഞ് മാറിയിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളാണ് സമീർ നൽകിയത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകുന്നു. കോവിഡ് ആണ് ഇപ്പോൾ ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന, കോവിഡ് രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തുടനീളമുള്ളത്. കോവിഡ് രണ്ടാം തരംഗത്തിൽ സംസ്ഥാനത്ത് പടരുന്നത് ജനിതക മാറ്റം വന്ന വൈറസ് എന്ന ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. സംസ്ഥാനവും കോവിഡ് വാക്സിൻ ക്ഷാമത്തിലേക്ക് പോകുന്നുവെന്ന സൂചനകൾ. മാർച്ച് 25 ശേഷം സംസ്ഥാനത്ത് ഇതുവരെ വാക്സിൻ എത്തിയിട്ടില്ല. കോവിഡ് രണ്ടാം വ്യാപന തരംഗത്തെ ആശങ്കയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. രണ്ടാം തരംഗത്തിൽ ജനിതക വ്യതിയാനം വന്ന വൈറസിന്റെ വ്യാപനമാണോ ഉണ്ടാകുന്നത് എന്നതാണ് കേരളത്തെ ആശങ്കപ്പെടുത്തുന്നത്. ഇത് തിരിച്ചറിയാൻ കേരളം പരിശോധനകൾ ആരംഭിച്ചു. ഡൽഹി ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജിയുമായി ചേർന്നാണ് പരിശോധന നടത്തുന്നത്. പ്രതിരോധശേഷിയെ മറികടക്കാൻ കഴിവുള്ള 13 തരം ജനിതക മാറ്റങ്ങൾ നേരത്തെ കേരളത്തിലെ കൊറോണ വകഭേദങ്ങളിൽ കണ്ടെത്തിയിരുന്നു. കേരളത്തിൽ ജനുവരിയിൽ നടത്തിയ പരിശോധനയിൽ വയനാട്, കോട്ടയം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ വകഭേദം വന്ന വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തി. ഈ സാഹചര്യത്തിലാണ് രണ്ടാം തരംഗ സാന്നിധ്യം പ്രകടമായ കേരളം വീണ്ടും പരിശോധന നടത്തുന്നത്. 14 ജില്ലകളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ചയോടെ ഫലം കിട്ടുമെന്നാണ് പ്രതീക്ഷ. വകഭേദം വന്ന വൈറസാണ് ഇപ്പോഴത്തെ വേഗത്തിലുള്ള രോഗവ്യാപനത്തിന് കാരണമെന്ന് കണ്ടെത്തിയാൽ അതീവ ജാഗ്രത പുലർത്തേണ്ടി വരും. അതേസമയം സംസ്ഥാനത്ത് വാക്സിൻ വിതരണത്തിനും വരും ദിവസങ്ങളിൽ ക്ഷാമമുണ്ടാകുമെന്നാണ് കണക്കുകൾ. സംസ്ഥാനത്ത് ഇനിയുള്ള കോവിഡ് വാക്സിൻ ശേഖരം 10 ലക്ഷത്തിന് താഴെയാണ്. വിവിധ ജില്ലകളിൽ 4-5 ദിവസത്തേക്ക് വിതരണം ചെയ്യാനേ ഇത് തികയൂ. ഒരു ദിവസം 3 മുതൽ 4 ലക്ഷം വരെ ഡോസ് വാക്സിനാണ് കേരളത്തിൽ നൽകുന്നത്. കേന്ദ്ര സർക്കാർ കൂടുതൽ വാക്സിൻ അനുവദിക്കാത്ത പക്ഷം പ്രതിരോധത്തെ പ്രതികൂലമായി ഇത് ബാധിക്കും. മാർച്ച് 25 അവസാനമായി സംസ്ഥാനത്ത് വാക്സിൻ എത്തിയത്. അടിയന്തരമായി കേന്ദ്രം ഇക്കാര്യത്തിൽ ഇടപെടുമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഈ കോവിഡ് സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കുമ്പോൾ സംസ്ഥാനത്ത് പുതിയതായി 6986 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ കണക്കുകൾ പറയുന്നത് 6258 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചിരിക്കുന്നത് എന്നതാണ്. 504 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 65003 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.75 ആണ്. 2358 പേർ രോഗമുക്തി നേടി. വിദേശത്ത് നിന്നെത്തിയ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. 16 പേർ മരണപ്പെട്ടത് കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 4783. ഇന്ന് 9 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. നിലവിൽ ആകെ 391 ഹോട്ട്സ്പോട്ടുകളാണ് ഇപ്പോൾ ഉള്ളത്. രാജ്യത്ത് കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമാകുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇന്നലെ 1.5 ലക്ഷത്തിലേറെ പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 839 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് വാക്സിനേഷൻ ഉത്സവം പുരോഗമിക്കുമ്പോൾ അർഹരായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും വാക്സിൻ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. പക്ഷേ ഇപ്പോഴും വാക്സിൻ ക്ഷാമം വിവിധ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വാക്സിൻ്റെ ലഭ്യത കുറവ് ഉണ്ട് എന്നുള്ളത് ഒരു നിജസ്ഥിതിയാണ്. ആ കാര്യം കേന്ദ്രത്തെ ഈ സംസ്ഥാനങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. വാക്സിൻ ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് 5 വാക്സിനുകൾക്ക് അനുമതി നൽകാനുള്ള സാധ്യതയുമുണ്ട്. ആശങ്കയായി രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു. 24 മണിക്കൂറിനിടെ 152879 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 839 മരണങ്ങളാണ് ഇന്നലെ മാത്രം റിപ്പോർട്ട് ചെയ്തത്. 11 ലക്ഷത്തോളം പേരാണ് രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്നത്. മഹാരാഷ്ട്രയിൽ മാത്രം 55411 പേർക്ക് പുതുതായി കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് തിക്ക ഉത്സവ് അഥവാ വാക്സിനേഷൻ ഉത്സവ് പുരോഗമിക്കുന്നു. 14 വരെ മാസ് വാക്സിനേഷൻ ഡ്രൈവ് രാജ്യവ്യാപകമായി നടത്തും. രാജ്യത്തെ അർഹരായ മുഴുവൻ പേർക്കും വാക്സിൻ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. സ്വയം വാക്സിനേഷൻ സ്വീകരിക്കാനും മറ്റുള്ളവരെ വാക്സിൻ എടുക്കാൻ സഹായിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
രാജ്യത്ത് കൊറോണ വാക്സിൻ ക്ഷാമം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ പുതിയ 5 വാക്സിനുകൾക്ക് ഇന്ത്യയിൽ അനുമതി ലഭിച്ചേക്കും. സ്പുട്നിക് വാക്സിന് 10 ദിവസത്തിനുള്ളിൽ അടിയന്തര ഉപയോഗത്തിനായുള്ള അനുമതി ലഭിച്ചേക്കും. ദില്ലിയിൽ മരണച്ചടങ്ങുകൾക്ക് 20 പേരും വിവാഹ ചടങ്ങുകൾക്ക് 50 പേരും മാത്രമേ പങ്കെടുക്കാവൂ എന്നും ഹോട്ടലുകൾ, ബാറുകൾ, ബസ്സുകൾ എന്നിവിടങ്ങളിൽ 50% ആൾക്കാരെ മാത്രമേ അനുവദിക്കുള്ളൂവെന്നും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ദില്ലി. വട്ടിയൂർക്കാവിൽ ആടിയുലഞ്ച് കോൺഗ്രസ്. മണ്ഡലത്തിൽ വോട്ട് കച്ചവടം നടന്നതായി KPCCയുടെ പ്രാഥമിക നിഗമനം. കച്ചവടം അന്വേഷിക്കാൻ KPCC സമിതിയെ നിയോഗിച്ചു. പരാതി രേഖാമൂലം എഴുതി നൽകാൻ സ്ഥാനാർത്ഥി വീണ എസ് നായർക്ക് നിർദ്ദേശം. നിയമത്തിന് പിന്നാലെ കോൺഗ്രസിന് തലവേദന സൃഷ്ടിച്ച് വട്ടിയൂർക്കാവിലെ വോട്ട് കച്ചവടവും. വോട്ട് കച്ചവടം കഴിഞ്ഞ തവണ നിയമത്തായിരുന്നുവെങ്കിൽ ഇത്തവണ ഇത് വട്ടിയൂർക്കാവിലാണെന്ന പ്രാഥമിക വിലയിരുത്തലാണ് KPCC നടത്തുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ വോട്ട് ചോർച്ചയും പാർട്ടി വിരുദ്ധ പ്രവർത്തനവും നടന്നതായാണ് KPCCയുടെ കണ്ടെത്തൽ. കാര്യങ്ങൾ അന്വേഷിക്കാൻ KPCC ജനറൽ സെക്രട്ടറി ജോൺസൺ എബ്രഹാമിൻ അധ്യക്ഷനായ സമിതിയെ നിയോഗിച്ചതായി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കി. നേതാക്കളുടെ പങ്കടക്കം പരിശോധിക്കാനാണ് നിർദ്ദേശം. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണോ, അല്ലെങ്കിൽ ഇത്തരം സംഭവത്തിന് പിന്നിൽ ഏതെങ്കിലും നേതാക്കന്മാരുടെ കൈയുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പറയേണ്ട കാരണം, വട്ടിയൂർക്കാവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങൾ തന്നെയാണ് അതേക്കുറിച്ചിട്ട് ആദ്യമായിട്ട് പറയുകയും ചെയ്തത്. ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം ഇതിൽ നടത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കേണ്ടായി. ഈ കാര്യം ഞാൻ കണ്ണൂരിൽ വെച്ച് പറയുകയുണ്ടായി. ഏതായാലും KPCCയുടെ അധ്യക്ഷന രൂപത്തിൽ ഞാനൊരു കമ്മിറ്റിയെ ഇത് അന്വേഷിക്കാൻ വേണ്ടി ഇന്ന് നിയമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. KPCC ആസ്ഥാനത്തെത്തിയാണ് വട്ടിയൂർക്കാവ് UDF സ്ഥാനാർത്ഥി വീണ എസ് നായർ പരാതി KPCC അധ്യക്ഷനോട് ബോധിപ്പിച്ചത്. കാര്യങ്ങൾ വിശദമായി രേഖാമൂലം എഴുതി നൽകാനുള്ള നിർദ്ദേശമാണ് മുല്ലപ്പള്ളി നൽകിയതെന്നും വീണ വ്യക്തമാക്കി. എന്നോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ എഴുതി, റിട്ടൺ ആയിട്ട് എഴുതി അദ്ദേഹത്തിന് ഓഫീസിൽ കൈമാറണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ 10,000-ലധികം കോൺഗ്രസ് വോട്ടുകൾ BJPയിലേക്ക് പോയതായാണ് KPCCയുടെ നിഗമനം. മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ വോട്ട് കച്ചവടത്തിൽ നേരിട്ട് പങ്കുണ്ടെന്നും KPCC വിലയിരുത്തുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ UDF സ്ഥാനാർത്ഥി 3rd സ്ഥാനത്തേക്ക് പോകുക കൂടി ചെയ്താൽ അത് KPCCയെ തന്നെ പ്രതിസന്ധിയിലാക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം തെരഞ്ഞെടുപ്പിൽ കോലീബി സഖ്യം ഉണ്ടായിരുന്നുവെന്ന സൂചന നൽകി BJP നേതാവ് PK കൃഷ്ണദാസ്. കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകില്ല, ഇടതുപക്ഷം ഇത്തവണ പ്രതിപക്ഷത്തായിരിക്കുമെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. ഭരണപക്ഷത്ത് ആരായിരിക്കുമെന്ന ചോദ്യത്തിന് കൃഷ്ണദാസിന് മറുപടി ഉണ്ടായിരുന്നില്ല. ലോകായുക്തയിൽ നിന്നും തിരിച്ചടി നേരിട്ട മന്ത്രി KT ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് PK കൃഷ്ണദാസ് നിർണായക പരാമർശം നടത്തിയത്. ഭരണത്തുടർച്ച ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ PK കൃഷ്ണദാസ് എങ്കിൽ ആരായിരിക്കും പുതിയ സർക്കാർ ഉണ്ടാക്കുക എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയാനും കൂട്ടാക്കിയില്ല. ഏതായാലും കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ, ഇനി പ്രതിപക്ഷത്തായിരിക്കും സ്വാഭാവികമായിട്ടും. May 2 കാണാം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഠന തുടർച്ച ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും BJPയുടെയും UDFന്റെയും വോട്ടുകൾ പരസ്പരം മറിഞ്ഞു എന്ന ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിലാണ് ഭരണ തുടർച്ചയുണ്ടാവില്ലെന്ന് PK കൃഷ്ണദാസ് തറപ്പിച്ചു പറയുന്നത്. ജലീൽ മുഖ്യമന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് കൊണ്ടാണ് രാജി ഉണ്ടാവാത്തതെന്നും കൃഷ്ണദാസ് പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസ് വോട്ടുകൾ കച്ചവടം ചെയ്യപ്പെട്ടുവെന്ന മുല്ലപ്പള്ളിയുടെ വെളിപ്പെടുത്തൽ ഗൗരവമുള്ളതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഇത് പരാജയം മുൻകൂട്ടി കണ്ടുള്ള മുൻകൂർ ജാമ്യമെടുക്കലാണ്. കോൺഗ്രസ് അങ്ങേയറ്റം പാപ്പരത്തമുള്ള പാർട്ടിയായി മാറിയെന്നും കോടിയേരി പറഞ്ഞു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കോൺഗ്രസ് വോട്ടുകളെ സംബന്ധിച്ച് മുല്ലപ്പള്ളിയുടെ വെളിപ്പെടുത്തൽ ഗൗരവമുള്ളതെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടത്. കോൺഗ്രസ് വോട്ടുകൾ BJPയിലേക്ക് പോയി എന്ന് മനസ്സിലാക്കിയ മുല്ലപ്പള്ളി ഇത് മുൻകൂട്ടി കണ്ടുള്ള മുൻകൂർ ജാമ്യമെടുക്കുകയാണെന്നും കോടിയേരി ആരോപിച്ചു. കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ്സിന് നിലനിർത്താൻ സാധിക്കാത്ത അവസ്ഥ കേരളത്തിലെ കോൺഗ്രസ്സിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ പോസ്റ്റർ, കൈപ്പത്തി പോസ്റ്റർ തൂക്കിവിറ്റു എന്നുള്ള അപമാനകരമായ സംഭവവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാം കൂടി വായിച്ചു നോക്കുമ്പോൾ കോൺഗ്രസ് അങ്ങേയറ്റം ഒരു പാപ്പരത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. LDF തുടർ ഭരണം നേടില്ലെന്ന് PK കൃഷ്ണദാസ് പറയുന്നു. ഇതിനു പിന്നിലും തെളിയുന്നത് കോൺഗ്രസ് BJP ധാരണ തന്നെയാണ്. അദ്ദേഹം വെളിപ്പെടുത്തതായിട്ട് കാണുന്നത്
എൽഡിഎഫിന് തുടർഭരണം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതെങ്ങനെയാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിച്ചത്? അപ്പോൾ യു ഡി എഫും ബി ജെ പിയും തമ്മിൽ ചില അണിയറ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് പി കെ കൃഷ്ണദാസിൻ്റെ ഈ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത്. ഇവരങ്ങനെ വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഇലക്ഷൻ റിസൾട്ടിനെ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ലോകായുക്ത വിധിയിൽ നിയമപരമായ നടപടി സ്വീകരിക്കാൻ ജലീലിന് അവകാശമുണ്ട്. സ്പീക്കറിൽ നിന്നും വിവരശേഖരണം നടത്താൻ ഏത് ഏജൻസിക്കും അവകാശമുണ്ടെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ഇന്ന് മന്ത്രി ജി എസ് സുധാകരൻ വാർത്താ സമ്മേളനം നടത്തുകയും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും പറയുകയും ചെയ്തു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അപകീർത്തികരമായ വാർത്തകൾ നൽകി അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. 65 യോഗങ്ങളിൽ പ്രസംഗിച്ച താൻ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തില്ലെന്ന വാർത്ത വസ്തുത വിരുദ്ധം. ഇത്തരം വാർത്തകളിലൂടെ വളർത്തുന്നത് പൊളിറ്റിക്കൽ ക്രിമിനലുകളെയെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പിന് ശേഷവും അതിനു മുൻപും പാർട്ടിയെയും തന്നെയും വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് മനോരമ പത്രം വാർത്ത നൽകിയതിൽ പ്രതിഷേധിച്ചാണ് മന്ത്രി ജി സുധാകരൻ പത്രസമ്മേളനം നടത്തിയത്. മനോരമയുടെ ചില റിപ്പോർട്ടർമാർ പെയ്ഡ് റിപ്പോർട്ടർമാരെ പോലെ പെരുമാറുന്നു. പാർട്ടിയിൽ ഒരു പ്രശ്നവുമില്ലെങ്കിലും പാർട്ടിക്കുള്ളിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമം നടത്തുന്നതായി മന്ത്രി പറഞ്ഞു. സത്യവിരുദ്ധമായ അപകീർത്തികരമായ വാർത്തകൾ കൊടുത്ത് ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഈ വാർത്തകൾ യാതൊരു തരത്തിലുള്ള ലജ്ജയില്ലാതെ, മനസാക്ഷിയില്ലാതെ, ആരെയും ഭയമില്ലാതെ, തങ്ങൾക്ക് മീതെ ഒന്നുമില്ല എന്നർത്ഥത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുക. ഇന്നത്തെ മനോരമയുടെ ഓൾ എഡീഷൻ കേരളത്തിൽ ഒരു വാർത്തകൾ, തെരഞ്ഞെടുപ്പിന് പിന്നാലെ സി പി എമ്മിൽ വിവാദം, തോൽപ്പിക്കാൻ ചില നേതാക്കൾ ശ്രമിച്ചെന്ന ഒരു വിഭാഗം, മനോരമയുടെ പ്രാദേശിക ലേഖകൻ ഈ സോഴ്സ് ഏതാണ് ഒരു പറയണം. സി പി എമ്മിലെ അവരുടെ മിൻസ് ഇൻഫോർമർ, സ്ഥിരം മിൻസ് ഇൻഫോർമർ ആരാണ്? കഴിഞ്ഞ 55 വർഷമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന തനിക്കെതിരെ വ്യാജ പ്രചരണങ്ങളാണ് മനോരമ പത്രം നടത്തുന്നത്. തൻ്റെ പോസ്റ്റർ കയറി ആരിഫിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചു എന്ന് പറഞ്ഞ് തങ്ങളെ പരസ്പരം തെറ്റിക്കാൻ ശ്രമിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയനെയും തന്നെയും തെറ്റിക്കാനുള്ള ശ്രമവും നേരത്തെ മനോരമ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം നൽകുന്ന വാർത്ത പോലെയാണ് മനോരമ വാർത്ത നൽകുന്നതെന്നും ജി സുധാകരൻ പറഞ്ഞു. ഷജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ. ഇന്ന് കൊച്ചിയിൽ ഹെലികോപ്റ്റർ ചതുപ്പ് നിലത്തിൽ പതിച്ച വാർത്ത വളരെ ഞെട്ടലോടെയാണ് നമ്മളൊക്കെ കേട്ടത്. പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലിയും കുടുംബവും സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. യന്ത്ര തകരാറിനെ തുടർന്ന് സ്വകാര്യ ഹെലികോപ്റ്റർ പനങ്ങാടിന് സമീപം ചതുപ്പിൽ ഇടിച്ചിറക്കുകയായിരുന്നു. അതേസമയം കോപ്റ്ററിൽ ഉണ്ടായിരുന്ന യൂസഫ് അലിയും ഭാര്യയും പൈലറ്റും ഉൾപ്പെടെയുള്ള 5 പേരും സുരക്ഷിതരാണെന്ന് ലുലു ഗ്രൂപ്പ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. സംഭവത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയവും പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 9 മണിയോടെയാണ് സംഭവം. കടവന്ത്രയിലെ വസതിയിൽ നിന്നും കുണ്ടന്നൂരിലെ തൻ്റെ ഉടമസ്ഥതയിലുള്ള ആശുപത്രിയിലേക്കുള്ള പതിവ് യാത്രയിലായിരുന്നു യൂസഫ് അലിയും കുടുംബവും. ആശുപത്രിക്ക് സമീപമുള്ള കുഫോസ് കാമ്പസിലായിരുന്നു പതിവായി ഹെലികോപ്റ്റർ ഇറക്കിയിരുന്നത്. എന്നാൽ കുഫോസ് ഹെലിപ്പാഡിൽ എത്തുന്നതിന് തൊട്ടുമുമ്പ് യന്ത്രത്തിന് സാങ്കേതിക തകരാർ കണ്ടതിനെ തുടർന്ന് കോപ്റ്റർ പാടത്ത് ഇടിച്ചിറക്കുകയായിരുന്നു. ഈ സമയം പ്രദേശത്ത് കനത്ത മഴയും കാറ്റുമുണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. നല്ലൊരു മഴയായിരുന്നു. നല്ല മഴയത്ത് ഹെലികോപ്റ്റർ വന്നെ വരുമ്പോൾ ഭയങ്കര സൗണ്ടായിരുന്നു. സൗണ്ട് കേട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ ഹെലികോപ്റ്റർ ഒരു പാളി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. സമീപവാസികളാണ് ആദ്യം ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 5 പേരും സുരക്ഷിതരാണെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാർ പറഞ്ഞു. ഈ ചതിപ്പിൽ കൂടെ വന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ 2-3 സെക്കൻഡ് ഇത് കറങ്ങാൻ നിൽക്കലാണ്ട് ചെല്ലാൻ പറ്റില്ലല്ലോ. ചെന്ന് അത് തുറന്ന് ആ മറ്റേ ആ സാറിനെയും പൈന താങ്ങി പിടിച്ച് അവിടെ കൊണ്ടുവരുത്തി. അതിനുശേഷം മറ്റേ ആ ചേച്ചിയും രമാവനെ ഇപ്പോൾ ഇപ്പി കിട്ടിയിട്ട് 2-3 പേരും ഉണ്ടായിരുന്നു. അവരും കൂടി അവിടെ ഒന്നെടുത്ത് ഇവിടെ ഒന്നും ഒരു വണ്ടിയും വിളിച്ചിട്ട് കിട്ടാനില്ല. ഞാൻ എന്നിട്ട് വൈഫിനോട് പറഞ്ഞേടി 2 കസേരങ്ങി എടുത്തു എന്ന് പറഞ്ഞിട്ട് ആ പുള്ളീനെ കസേര ഇട്ട് അവിടെ ഇരുത്തിട്ട് ഞാൻ കൊടയും പിടിച്ച് ഇങ്ങനെ ഇരിക്കണേന്. അതിനുശേഷമാണ് ആ ചേച്ചിയും ആ ഇവരും കൂടി വന്നത്. ജനവാസ മേഖലയ്ക്ക് മുകളിൽ വെച്ചാണ് കോപ്റ്ററിന് തകരാർ കണ്ടത്. തൊട്ടടുത്തുകൂടിയാണ് ഹൈവേ കടന്നുപോകുന്നതും. സമീപത്ത് തന്നെ 11 kV ഉൾപ്പെടെയുള്ള വൈദ്യുതി കമ്പികളുമുണ്ട്. സാഹസികമായി ചതുപ്പ് നിലത്ത് ഇടിച്ചിറക്കാനായതിനാലാണ് വൻ അപകടം ഒഴിവായത്. എം എ യൂസഫ് അലിയും ഭാര്യയും പൈലറ്റും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സംഭവിക്കാവുന്ന വലിയൊരു ദുരന്തമാണ് പൈലറ്റിൻ്റെ നിശ്ചയദാർഢ്യവും കഴിവും കൊണ്ടും ഒഴിവായി പോയത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ രാജു വർഗീസിനൊപ്പം സാലി മുഹമ്മദ്. ബാങ്കിംഗ് മേഖലയിലെ ജോലി സമ്മർദ്ദവും പുത്തൻ ബാങ്കിംഗ് നയങ്ങളുടെ പ്രത്യാഘാതവും വെളിവാക്കുന്നതാണ് കണ്ണൂർ തൊക്കിലങ്ങാടിയിൽ ബാങ്ക് മാനേജർ ആത്മഹത്യ ചെയ്ത സംഭവം. പുതിയ ബാങ്കിംഗ് നയങ്ങളുടെ ഇരയായ സ്വപ്നയുടെ ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. സ്വപ്നയുടെ ആത്മഹത്യയിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് സംഘടനകളുടെ ആവശ്യം.
ഓരോ ബാങ്ക് ജീവനക്കാരനും ഏത് സമയത്തും പൊട്ടിത്തെറിക്കാവുന്ന അഗ്നിപർവ്വതവും പേറിയാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. വലിയ ദാരുണമായ അപകടങ്ങൾ ഉണ്ടാകാവുന്ന കേന്ദ്രങ്ങളായി ബാങ്ക് ശാഖകൾ മാറുകയാണ്. ബാങ്കിംഗ് ജീവനക്കാരുടെ ആത്മഹത്യയിൽ കാനറ സിൻഡിക്കേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയനുകൾ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ബാങ്കിംഗ് ജീവനക്കാർ നേരിടേണ്ടി വരുന്ന കടുത്ത സമ്മർദ്ദം എത്രയെന്ന് വ്യക്തമാകുന്ന ഈ വാക്കുകൾ. ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതും പുത്തൻ പരിഷ്കാരങ്ങളും ബാങ്ക് ജീവനക്കാരുടെ ജോലിഭാരം താങ്ങാവുന്നതിലും അപ്പുറമായി ഉയർത്തിയിരിക്കുകയാണെന്ന് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന കമ്മിറ്റി അംഗം അമൽ രവി പറഞ്ഞു. ജീവനക്കാരെ നിയമിക്കുന്നതിന് പകരം റിട്ടയർമെന്റിന് ആനുകൂല്യമായിട്ടുള്ള പുതിയ നിയമനങ്ങൾ പോലും നടക്കുന്നില്ലെന്ന് മാത്രമല്ല, കേരളത്തിൽ ഉൾപ്പെടെ തന്നെ നൂറുകണക്കിന് ബാങ്ക് ശാഖകൾ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ലയനത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത്. ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്, ഫാസ്റ്റ് ടാഗ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രങ്ങളായി ബാങ്കുകൾ മാറിയതോടെയാണ് ജീവനക്കാരുടെ ജോലി സമ്മർദ്ദം ഇരട്ടിയായത്. ലാഭം മാത്രം ലക്ഷ്യം വെച്ചടിച്ചേൽപ്പിക്കുന്ന ടാർഗറ്റുകൾ താങ്ങാൻ കഴിയാത്തതാണെന്നും ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു. സ്വകാര്യവൽക്കരണം വരുമ്പോഴേക്കും ഏത് രീതിയിലാണ് കാര്യങ്ങളെ മാറ്റിമറിക്കുക എന്നുള്ളത് നമ്മുടെ കേരളീയ സമൂഹത്തിന് വ്യക്തമായിട്ടുള്ള ബോധ്യം ഉണ്ടാവും എന്ന് ഞങ്ങൾ നിശ്ചയിക്കുക. കാനറ ബാങ്ക് കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ശാഖാ മാനേജർ കെ എസ് സ്വപ്ന ബാങ്കിനകത്ത് തൂങ്ങി മരിച്ചതിന്റെ ഞെട്ടലിലാണ് ബാങ്കിംഗ് മേഖലയിലെ ജീവനക്കാർ. ജോലി സമ്മർദ്ദമാണ് മരണകാരണമെന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. നേരത്തെ ഭർത്താവ് മരിച്ച സ്വപ്നയുടെ തണലിലായിരുന്നു മക്കളായ രണ്ട് പിഞ്ചുകുട്ടികൾ. സ്വപ്നയുടെ മരണത്തോടെ കുട്ടികൾ അനാഥരായതിന്റെ വേദനയിൽ കൂടി കടന്നുപോകുകയാണ് കുടുംബവും നാട്ടുകാരും. കൈരളി ന്യൂസ് കണ്ണൂർ. ബാങ്കുകൾ അടിച്ചേൽപ്പിക്കുന്ന സമ്മർദ്ദങ്ങളുടെ ഫലമായി ജീവനക്കാർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. കാനറ ബാങ്കിന്റെ കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ശാഖാ മാനേജറും തൃശൂർ മണ്ണുത്തി സ്വദേശിനിയുമായ കെ എസ് സ്വപ്നയുടെ ആത്മഹത്യയ്ക്ക് കാരണം ബാങ്കിലെ ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദമാണെന്ന പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥിന്റെ ഉത്തരവ്. ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 1 കോടിയോളം വില വരുന്ന 2.5 കിലോയോളം സ്വർണം പിടികൂടി. ബോട്ടിൽ നിറച്ച മാങ്ങാ ജ്യൂസിൽ ദ്രാവക രൂപത്തിൽ കലർത്തിയാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതാണ് ഈ കടത്തു രീതിയെന്ന് കസ്റ്റംസ് അധികൃതർ പറഞ്ഞു. ഫ്ലൈ ദുബായ് വിമാനത്തിൽ ദുബായിൽ നിന്നും വന്ന കണ്ണൂർ സ്വദേശിയായ യാത്രക്കാരിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. ഈ വിധത്തിൽ കൊണ്ടുവരുന്ന സ്വർണം കണ്ടെത്താനുള്ള സംവിധാനങ്ങളൊന്നും വിമാനത്താവളത്തിൽ ഇല്ലെങ്കിലും ഉദ്യോഗസ്ഥരുടെ സംയോജിതമായ ഇടപെടൽ നിന്ന് മാത്രമാണ് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത്. സ്വർണവുമായി എത്തിയ കണ്ണൂർ സ്വദേശിയെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ബുധനാഴ്ച ഇടുക്കി വയനാട് ജില്ലകളിലും വ്യാഴാഴ്ച ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുമാണ് സാധ്യത. അടുത്ത ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയുണ്ടാകും. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് തടസ്സമില്ല. കോതമംഗലത്ത് ഡിവൈഎഫ്ഐ നേതാവിന് നേരെ ആസിഡ് ആക്രമണം നടത്തിയ കേസിലെ പ്രതി പോലീസ് നിരീക്ഷണത്തിൽ. കോതമംഗലം സ്വദേശി പയസാണ് ഡിവൈഎഫ്ഐ നേതാവ് ജിയോ ഉൾപ്പെടെ 3 പേർക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയത്. ആസിഡ് ഒഴിക്കുന്നതിനിടെ പൊള്ളലേറ്റ പ്രതി പയസും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശനിയാഴ്ച രാത്രിയിലാണ് കോതമംഗലം മിനിപ്പടിയിൽ വെച്ച് ആസിഡ് ആക്രമണം ഉണ്ടായത്. കവലയിലെ പലചരക്ക് കടയിലെത്തിയ പയസ് കടയുടമയുമായി വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായതോടെ കടയുടമയുടെ മകനും ഡിവൈഎഫ്ഐ കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റുമായ ജിയോയും സുഹൃത്തുക്കളും സ്ഥലത്തെത്തി. തുടർന്ന് ഇവരുമായി വാക്കേറ്റം നടത്തുകയും വീട്ടിലേക്ക് പോയി ആസിഡുമായി മടങ്ങിവന്ന പയസ് ജിയോയ്ക്കും പിതാവിനും സുഹൃത്തുക്കൾക്കും നേരെ ആസിഡ് ഒഴിക്കുകയായിരുന്നു. ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ ജിയോയെയും പിതാവിനെയും സുഹൃത്ത് അൽത്താഫിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ജിയോയും അൽത്താഫും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും ജിയോയുടെ പിതാവ് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിൽ കഴിയുന്നത്. ആസിഡ് ആക്രമണം നടത്തിയ പയസ് നേരത്തെയും മറ്റ് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്ന് കോതമംഗലം മുനിസിപ്പൽ കൗൺസിലർ എൽദോസ് പോൾ പറഞ്ഞു. ആസിഡ് ഒഴിച്ച ആൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 2 മാസക്കാലം മുമ്പ് അല്ലെങ്കിൽ 2-3 മാസക്കാലം മുമ്പ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ അതിനുശേഷം ഈ കടയുമായി ബന്ധപ്പെട്ട് മിനുപ്പടിക്ക് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ പഴയകാല അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നിരവധിയായിട്ടുള്ള ക്രിമിനൽ കേസുകൾക്കകത്തടക്കം അദ്ദേഹം പ്രതിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടത്. സാമാന്യ ബുദ്ധിക്കകത്ത് അല്ലെങ്കിൽ സാമാന്യ മര്യാദയുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവണതയല്ല ഇത്. അതേസമയം ആസിഡ് ഒഴിക്കുന്നതിനിടെ പരിക്കേറ്റ പയസ് കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൈരളി ന്യൂസ് കൊച്ചി. തിരുവനന്തപുരം കല്ലറയിൽ മത്സ്യം കൂട്ടത്തോടെ ചത്ത നിലയിൽ. മത്സ്യകൃഷിയുടെ ഭാഗമായി വളർത്തിയ 4000 മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത്. സാമൂഹ്യ വിരുദ്ധർ വിഷം കലർത്തിയതാണ് മത്സ്യം ചത്തുപൊങ്ങിയതെന്നാണ് പ്രാഥമിക നിഗമനം.
ലോക്ക്ഡൗൺ സമയത്ത് ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് നിഷാദ് മത്സ്യകൃഷി ആരംഭിച്ചത്. കല്ലറ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്ന് വീടിനു സമീപം കുളം കുഴിച്ച് നൽകി. വിളവെടുപ്പിന് 4 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. ഞാനിപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് തുടങ്ങിയതാണ് മീൻ കൃഷി തുടങ്ങിയത്. പഞ്ചായത്തുകാർ തൊഴിലുറപ്പ് പദ്ധതിയിൽ കുളം കുഴിച്ച് വന്ന് അതിലിപ്പോൾ 3500-4000 കുഞ്ഞുങ്ങളെയാണ് ഞാൻ ഇരുത്തുന്നത്. ഇപ്പോൾ ഇന്നലെ രാത്രി ഏകദേശം 4 മാസമായി വിളവെടുക്കാറായി വന്ന മീനുകളാണ്. ഇന്നലെ വൈകുന്നേരം ആരോ ഇതിൽ വിഷം കലർത്തി ഇന്ന് രാവിലെ ആയപ്പോൾ ഏകദേശം എല്ലാം ചത്തു കഴിഞ്ഞു. 4000 മത്സ്യം ചത്തുപൊങ്ങിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. സാമൂഹിക വിരുദ്ധർ വെള്ളത്തിൽ വിഷം കലർത്തിയതാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങാൻ കാരണം. സംഭവത്തെ തുടർന്ന് കൃഷിവകുപ്പിനും പാങ്ങോട് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ഏകദേശം 100,000+ രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ പശ്ചിമ ബംഗാളിലെ കൂച്ച് ബിഹാറിൽ വോട്ടെടുപ്പിനിടെ CISF വെടിയേറ്റ് 4 പേർ മരിച്ചത് രാഷ്ട്രീയ ആയുധമാക്കി തൃണമൂൽ കോൺഗ്രസ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്ര ഏജൻസികളെ സ്വാധീനിച്ച് അക്രമം അഴിച്ചുവിടുകയാണെന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി പറയുന്നത്. അതേസമയം തൃണമൂൽ കോൺഗ്രസാണ് അക്രമത്തിന് പിന്നിലെന്നാണ് BJP ആരോപണം. 17-ന് അഞ്ചാംഘട്ട വോട്ടെടുപ്പ് അവിടെ നടക്കുക. കൂച്ച് ബിഹാറിലെ സിതാൽകുച്ചിയിൽ പോളിംഗ് സ്റ്റേഷന് മുന്നിലുണ്ടായ വെടിവെപ്പിൽ 4 പേർ കൊല്ലപ്പെട്ടത് രാഷ്ട്രീയ ആയുധമാക്കാനാണ് തൃണമൂൽ കോൺഗ്രസും BJP ശ്രമിക്കുന്നത്. പോളിംഗ് സ്റ്റേഷൻ ആക്രമിക്കാൻ വന്ന ആളുകൾ ബോംബെറിയുകയും അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും ജീവൻ രക്ഷിക്കാനാണ് വെടിവെച്ചതെന്നും CISF ജവാൻ പറയുന്നു. വിഷയം BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ രാഷ്ട്രീയമായി ഉയർത്താനാണ് തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിനിടയിൽ കൂച്ച് ബിഹാറിൽ ഇന്ന് നടത്താനിരുന്ന പ്രതിഷേധ പരിപാടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചു. കേന്ദ്രസേന BJP പറയുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് മമതയുടെ ആരോപണം. എന്നാൽ മമതയുടെ ഗുണ്ടകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പ്രധാനമന്ത്രി അടക്കമുള്ള BJP നേതാക്കൾ വിമർശിച്ചു. അതേസമയം 17-ന് അഞ്ചാംഘട്ട വോട്ടെടുപ്പ് നടക്കുക. ഇന്നലെ നടന്ന 4ാം ഘട്ടത്തിൽ 44 മണ്ഡലങ്ങളാണ് വിധി എഴുതിയത്. കൈരളി ന്യൂസ്, ദില്ലി. പ്ലൈവുഡ് കമ്പനി കേന്ദ്രീകരിച്ച് GST തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ 2 പെരുമ്പാവൂർ സ്വദേശികളെ GST ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. പെരുമ്പാവൂർ സ്വദേശികളായ AR ഗോപകുമാർ, KE റഷീദ് എന്നിവർ ഉൾപ്പെടുന്ന സംഘം 35 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. വ്യാജ ഇൻവോയ്സുകൾ നൽകി അനർഹമായ GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തട്ടിയെടുത്താണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. വ്യാജ ഇൻവോയ്സുകൾ നൽകി അനർഹമായ GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റായാണ് സംഘം 35 കോടിയുടെ GST തട്ടിപ്പ് നടത്തിയത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസം 24-ന് പെരുമ്പാവൂർ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ GST ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി, തിരുവനന്തപുരം, കോയമ്പത്തൂർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ ഒരേ സമയം പരിശോധന നടത്തുകയായിരുന്നു. പരിശോധനയിൽ 200 കോടി രൂപ മൂല്യമുള്ള വ്യാജ ഇൻവോയ്സുകളും ഇ-വേ ബില്ലുകളും കണ്ടെത്തി. പ്രതികളായ AR ഗോപകുമാർ, KE റഷീദ് എന്നിവർ 14 GST രജിസ്ട്രേഷനുകൾ പ്രവർത്തിപ്പിച്ചിരുന്നതായും ഇന്റലിജൻസിന്റെ സംഘം കണ്ടെത്തി. വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നേടിയ പ്ലൈവുഡ് നിർമ്മാതാക്കളിൽ നിന്ന് നികുതി തിരിച്ചുപിടിക്കാൻ നടപടികൾ ആരംഭിച്ച വകുപ്പ് ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസുമെടുത്തു. സീനിയർ ഇന്റലിജൻസ് ഓഫീസർമാരായ G. ബാലഗോപാൽ, K. ഹരീന്ദ്രൻ, ഓഫീസർമാരായ ജിജോ ഫ്രാൻസിസ്, VS വൈശാഖൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി. ലിവിംഗ് ടുഗദർ ബന്ധത്തിലൂടെ ജനിക്കുന്ന കുട്ടിക്കും വിവാഹ ബന്ധത്തിലുണ്ടായ കുട്ടികൾക്കുള്ള മുഴുവൻ അവകാശങ്ങളും ഉണ്ടെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഒപ്പം ജീവിച്ചിരുന്ന പുരുഷൻ ഉപേക്ഷിച്ച ഘട്ടത്തിൽ അമ്മ ശിശുക്ഷേമ സമിതിയെ ഏൽപ്പിച്ച കുട്ടിയെ മറ്റൊരു കുടുംബത്തിന് ദത്തു നൽകിയ നടപടി റദ്ദാക്കിയാണ് ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ്, കൌസർ എടപ്പകത്ത് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രധാന വിധി. മാതൃത്വത്തിന്റെ വിലയും മഹനീയതയും കാണാതിരിക്കരുതെന്നും കോടതി പറഞ്ഞു. നിയമപ്രകാരമുള്ള വിവാഹബന്ധത്തിലൂടെ അല്ലാതെ ജനിച്ച കുട്ടിയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ പിതാവാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. തൻ്റെ അനുമതിയില്ലാതെ കുട്ടിയെ മറ്റൊരാൾക്ക് ദത്തു നൽകിയ ശിശുക്ഷേമ സമിതിയുടെ നടപടിയെ ഹർജിയിൽ ചോദ്യം ചെയ്തു. 2018 ലിവിംഗ് ടുഗദറായി ജീവിക്കുന്നതിനിടെ യുവാവിനും സുഹൃത്തായ യുവതിക്കും കുഞ്ഞു പിറന്നു. പിന്നീട് യുവാവ് ബന്ധത്തിൽ നിന്നകന്നു. ശിശുക്ഷേമ സമിതിയിൽ അമ്മ ഏൽപ്പിച്ച കുട്ടിയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുടുംബക്കോടതി മറ്റൊരു കുടുംബത്തിന് ദത്തു നൽകി. ഈ നടപടിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ദത്തു നൽകുമ്പോൾ കുട്ടിയുടെ പിതാവിൻ്റെ നിലപാടും കണക്കിലെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. അതിനാൽ കുട്ടിയെ അച്ഛനും അമ്മയ്ക്കും തിരികെ നൽകണം. നിയമപരമായ വിവാഹബന്ധത്തിലൂടെ ജനിക്കുന്ന കുട്ടിക്ക് ലഭിക്കേണ്ട ഈ അവകാശം വിവാഹം നിയമപരമല്ലെങ്കിൽ കൂടിയും ഏതൊരു കുട്ടിക്കും നിലനിൽക്കും. സാമൂഹ്യ സാഹചര്യങ്ങളുടെ പ്രേരണ മൂലമാണ് അമ്മയ്ക്ക് കുട്ടിയെ ഉപേക്ഷിക്കേണ്ടി വന്നതെന്നും മാതൃത്വത്തിൻ്റെ വിലയും മഹനീയതയും കാണാതിരിക്കാനാവില്ലെന്നും ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഖ്, കൗസർ എടപ്പകത്ത് എന്നിവർ വിധിന്യായത്തിൽ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കൊച്ചി.
തലച്ചോറിനെ ബാധിച്ച ഗുരുതര അസുഖത്തിന്റെ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുകയാണ് തിരുവനന്തപുരം വെള്ളനാട് സ്വദേശി വിജയകുമാരി. ലക്ഷങ്ങൾ ആവശ്യമുള്ള ചികിത്സയ്ക്കും നിത്യവൃത്തിക്കും വഴിയില്ലാതെ കഷ്ടപ്പെടുകയാണ് കുടുംബം. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിനിടെ വിധി വിജയകുമാരിയുടെ തലച്ചോറിൽ മുഴയുടെ രൂപത്തിൽ ശാപം പോലെയാണ് എത്തിയത്. തലച്ചോറിന്റെ മുഴ വിജയകുമാരിയുടെ ജീവിതത്തെ ദുരിതത്തിലാക്കി. മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ജീവൻ തന്നെ അപകടത്തിലാണെന്ന് അറിയുന്നത്. 8 മാസത്തോളമായി ചികിത്സയിലാണ്. ജീവൻ നിലനിർത്തണമെങ്കിൽ ചികിത്സ തുടരണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ചികിത്സയ്ക്കായി വിറ്റുപറക്കാൻ ഇനി ഒന്നുമില്ല വിജയകുമാരിക്ക്. ഭർത്താവ് ഓട്ടോറിക്ഷ ഓടിക്കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് വിജയകുമാരിയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മരുന്നിനും ചികിത്സയും മകളുടെ പഠനവും ഭർത്താവിന് കിട്ടുന്ന വരുമാനം കൊണ്ടാവില്ല. സുമനസുകളുടെ സഹായമുണ്ടെങ്കിലേ വിജയകുമാരിക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കൂ. നാട്ടുകാരുടെയും ഭർത്താവിൻ്റെ കൂട്ടുകാരുടെ സഹായത്തിലാണ് ആശുപത്രി ചിലവ് കഴിഞ്ഞു പോകുന്നത്. വാഹന വായ്പ അടവും മുടങ്ങി. ഇനി മാസം തോറും ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പൈസയുടെ ബുദ്ധിമുട്ട് കണ്ട് ഇരിക്കുകയാണ്. ആൾക്കാരൊക്കെ സഹായത്തോടു കൂടിയാണ് ഇവിടെ വരെ എത്തിയത്. മരുന്നിനും മറ്റുമായിട്ട് ഒരു ഒത്തിരി രൂപ 50,000 രൂപ ഒരു ആവശ്യമുണ്ട്. എന്നാൽ ഭാരിച്ച ചികിത്സാ ചെലവ് കണ്ടെത്താൻ കഴിയാത്ത വേദനയിലാണ് ഈ കുടുംബം. കനിവുള്ളവരുടെ സഹായം കാനറ ബാങ്കിൻ്റെ കാട്ടാക്കട ശാഖയിൽ 3869100505576 എന്ന അക്കൗണ്ട് നമ്പറിൽ സുമനസുകളുടെ സഹായം എത്തിക്കാം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ദേശീയ പുരസ്കാര നിറവിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത്. 2019-20 കാലഘട്ടത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ദീൻദയാൽ ഉപാധ്യായ പുരസ്കാരമാണ് തിരുവനന്തപുരത്തിന് ലഭിച്ചത്. തുടർച്ചയായ 2ാം തവണയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനെ തേടി ദേശീയ പുരസ്കാരം എത്തുന്നത്. തിരുവനന്തപുരം ജില്ലയെ സമ്പൂർണ്ണ വിശപ്പുരഹിത ജില്ലയാക്കി മാറ്റിയ പാതേയം പദ്ധതി, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കു വേണ്ടിയുള്ള സ്നേഹസ്പർശം, ഓരോ ക്ലാസ് മുറികൾക്കും വായനശാലകൾ നിർമ്മിച്ചു നൽകിയ സർഗവായന സമ്പൂർണ്ണ വായന, വഴിയമ്പലം, പെൺകുട്ടികൾക്കു വേണ്ടിയുള്ള മാനസാ പദ്ധതി, വിഷരഹിത പാൽ ലഭ്യമാക്കുന്ന ഗ്രീൻ മിൽക്ക്, വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ഒരുക്കിയ ആശ്വാസ് തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കിയതിനാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന് തേടി 2ാം തവണയും ദേശീയ പുരസ്കാരമെത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിയും തുടർച്ചയായ 3 തവണയും തിരുവനന്തപുരത്തിനായിരുന്നു. ഇങ്ങനെ പുരസ്കാരങ്ങളുടെ നിറവിലായിരുന്നു കഴിഞ്ഞ 5 വർഷവും. കൂട്ടായ ശ്രമത്തിന്റെ ഫലമാണ് പുരസ്കാരമെന്ന് കഴിഞ്ഞ ഭരണസമിതി പ്രസിഡന്റ് വി കെ മധു പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു എന്ന് അഭിമാനത്തോട് പറയാൻ സാധിക്കും. 5 കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കുമ്പോൾ എന്നോടൊപ്പം പ്രവർത്തിച്ച ഭരണസമിതി അംഗങ്ങൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജീവനക്കാർ, നിർവഹണ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഞങ്ങളോട് ഒത്തുനിന്ന വിദഗ്ധന്മാർ, അവരുടെ എല്ലാം ഒരു കൂട്ടായ ഒരു ഒരു പ്രവർത്തനമാണ്. ടീം വർക്കാണ് ജില്ലാ പഞ്ചായത്തിന് ഈ നേട്ടങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിച്ചത്. മഴ തോർന്നിട്ടും മരം പെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ ആ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ചിട്ടും അവാർഡുകൾ ഒന്നിന് പറയുക ഒന്നായി വീണ്ടും വന്നു. തീർച്ചയായിട്ടും അതൊരു മാതൃകയായിട്ട് മാറും എന്ന് തന്നെയാണ്. ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഗിന്നസ് ലോക റെക്കോർഡ് ലഭിച്ചതുൾപ്പെടെയുള്ള അപൂർവ നേട്ടവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനെ തേടിയെത്തിയിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് കരാട്ടെ പരിശീലനം നൽകുന്ന രക്ഷാപദ്ധതിക്കാണ് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത്. പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും കഴിഞ്ഞ ഭരണസമിതിയുടെ നേട്ടം ഇനിയും മുന്നോട്ടു പോകാനുള്ള പ്രചോദനമാണെന്നും നിലവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാറും പ്രതികരിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ച ഒരു സമിതിയാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ പ്രശംസനീയമായ പ്രവർത്തനം നടത്തിയത് എന്നത് നമുക്ക് ഏവർക്കും വളരെ മാതൃകയായി നോക്കിക്കാണാവുന്ന ഒന്നാണ്. തീർച്ചയായും അതുപോലെ തന്നെ പുതുമയാർന്ന ഒട്ടനവധി പദ്ധതികൾ അവർക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു. അതിൻ്റെ അംഗീകാരങ്ങൾ ഞങ്ങളെ തേടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശുഭകരമായ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും 2019-20 വർഷത്തെ ഈ അവാർഡ് ഞങ്ങൾക്ക് ഒട്ടനവധി പ്രതീക്ഷ നൽകുകയാണ്. ഈ അവാർഡ് തുകയടക്കം ഞങ്ങൾ വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കും എന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകുന്നു. ഒട്ടനവധി ഈ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ഒട്ടനവധി പുതുമയാർന്ന പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും എന്നത് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.